അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമസ്കാരം. സൈന്യത്തിൻ്റെ കാര്യത്തിൽ, എണ്ണത്തിൻ്റെ കാര്യത്തിലും, സന്നാഹങ്ങളുടെ കാര്യത്തിലും വീര്യം കൂടുതൽ സഖ്യസേനയ്ക്കാണ്. ഖുറൈശികളുടെ നേതൃത്വത്തിലുള്ള അബൂസുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യസേനയ്ക്കാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിലുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ ദൂതനിലുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസവും സ്നേഹവും, അതുണ്ടാക്കി വെച്ച വീര്യം, ആത്മവീര്യം, അതിൻ്റെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ അവർ ആത്മവീര്യം കെടുത്തുകയാണ് വേണ്ടത്. അത് വലിയൊരു കാര്യമാണ്. അവർ ആത്മവീര്യം കെടുത്തുക, നിങ്ങളിത് തോൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തുക, അതിനുവേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണതെല്ലാം. ആ തന്ത്രങ്ങളൊക്കെ അവർ പയറ്റി. ഖുറൈള ഗോത്രത്തിലുള്ള ചില ആളുകളൊക്കെ ഇവരുടെ നിർദ്ദേശപ്രകാരം, അബൂ സൂഫിയാൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം, അവരവരുടെ വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുസ്ലിങ്ങളുടെ വീടിന് നേരെ ചെന്ന്, സമീപം ചെന്ന് അവിടെയുള്ള താമസക്കാരെ ഭീഷണിപ്പെടുത്തി തുടങ്ങി. നിങ്ങൾക്ക് നാശമാണ്, നിങ്ങളെന്തറിഞ്ഞിട്ടാണ് ഇനിയും കുറേ കിടങ്ങുകളും കുഴിച്ചു വെച്ച് ഞങ്ങൾ സുരക്ഷിതാണെന്ന് പറഞ്ഞ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്? നിങ്ങൾക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമില്ലേ? നിങ്ങളായുസ് നിങ്ങളായിട്ട് അതിനെ അറുത്ത് മുറിക്കുകയാണോ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഭീഷണി. അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രി സഫിയ ആ സമയത്ത് സമയത്ത് ഫാരിയിൽ ഹസ്സാൻ ബിൻ ഷാബിൻ്റെ കോട്ടയിലുണ്ടായിരുന്നു. ആ കോട്ടയിൽ അന്ന് ആ സമയത്ത് ഹസ്സാനും ഉണ്ടായിരുന്നു. അവിടെ ഒരു ജൂതൻ ആ കോട്ടയ്ക്ക് അടുത്തുകൂടി കടന്നു പോകുന്നത് കണ്ട സഫിയ ഹസ്സാനോട് പറഞ്ഞു, നോക്കൂ ഹസാൻ, ദേ കണ്ടോ, ഈ ജൂതന്മാർ യാതൊരു ഭയവുമില്ലാതെ നമ്മുടെ കോട്ടയെ വലം വെക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇവർ കിടന്ന് ഈ ചുറ്റിക്കറങ്ങുന്നത്. തിരുദൂതരും അതുപോലെ നബി തിരുമേനി അദ്ദേഹവും കൂട്ടരുമാണെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവർ എല്ലാവരും യുദ്ധകാര്യത്തിൽ മുഴുകിയിട്ട് എന്ത് ചെയ്യണം അതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ്. അവൻ്റെ ഹസാൻ, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക, അവൻ ഓടിക്കുക അവിടെ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ തലമുണ്ടെങ്കിൽ രണ്ട് വെച്ചു കൊടുക്കുക. അപ്പോൾ ഹസാൻ പറഞ്ഞത്, അല്ലാഹു നിനക്ക് മാപ്പ് തരട്ടെ, ഹേ അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രി സഫിയ, അവനെ നേരിടാനുള്ള കഴിവ് എനിക്കില്ല എന്ന് നിനക്കറിഞ്ഞൂടെ? ഇത് കേട്ട് പിന്നെ അധികം പിന്നെ ഇവിടെ അദ്ദേഹത്തോട് അപേക്ഷിക്കാൻ നിന്നില്ല. അത് കേട്ട ഉടനെ തന്നെ സഫിയ ഉള്ളൊരു തടിക്കഷ്ണം കൊടുത്തിട്ട് കോട്ടയിൽ നിന്ന് ഒരു തീപ്പന്തം കണക്കോ പുറത്തേക്ക് ഓടി വന്നിട്ട് ജൂതനെ രണ്ട് വെച്ച് കൊടുത്തു. അവിടെ ജൂതൻ യാത്രയായി, അവസാനിച്ചു. അവൾ മടങ്ങി വന്ന് ഹസാനോട് പറഞ്ഞു, നിങ്ങളൊന്നും ഇറങ്ങിച്ചല്ല, അവൻ്റെ പക്കലുള്ളതെല്ലാം പിടിച്ചെടുത്ത് കൊണ്ടുവരും. ഒരു പുരുഷ ശരീരമാണത്, അതിങ്ങനെ തപ്പി നോക്കാൻ എനിക്ക് പറ്റില്ല. അതിനുള്ള മടി കൊണ്ടാണ് നിന്നോട് പറയുന്നത്. അവനോട് മലച്ചു കിടക്കുകയാണ്, അവന് തിരിച്ചു വരില്ല, എല്ലാം കഴിഞ്ഞു. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടല്ലേ അവൻ്റെ ശരീരം പരിശോധിച്ച്
അവൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ കൊണ്ടുവന്നേനെ. അപ്പോൾ ഹസാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രി സഫിയ, അവൻ്റെ ധനമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന്. ആ കാര്യം അങ്ങനെ കഴിഞ്ഞു. ഈ മദീനയിലുള്ള ആളുകൾ ഒരുപാട് വേവലാതികളോടുകൂടി, സങ്കടത്തോടുകൂടി, പരിഭ്രാന്തിയോടുകൂടി കഴിയുന്ന സമയത്ത് നബി തിരുമേനി നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞില്ല, പിന്നെ രക്ഷാമാർഗം എന്താണ്? അതിനെക്കുറിച്ച് എല്ലാവരും കൂടിയിട്ട് ഗാഢമായിട്ട് ആലോചിക്കുകയായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു സൈന്യവുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളത് അതൊരിക്കലും യുക്തിസഹമാവില്ല. അവിടെ എന്തെങ്കിലും തന്ത്രമേ പ്രയോഗിക്കാൻ കഴിയുള്ളൂ. ഏതെങ്കിലും അതിനായിട്ടൊരു ഒരു ഒരു ദൂതനെ അദ്ദേഹം നിയോഗിച്ചു. നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ, സഖ്യകക്ഷികൾ തിരിച്ചു പോവുകയാണെങ്കിൽ മദീനയിൽ ഈ വർഷം കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു ഭാഗം നൽകാൻ ഞങ്ങൾ മുസ്ലിങ്ങൾ തയ്യാറാണ് എന്ന് ആ ദൂതൻ ഗത്ഫാൻകാരെ അറിയിച്ചു. ഗത്ഫാൻകാരുടെ സ്ഥിതിയാണെങ്കിൽ അവര് മദീനക്കാർക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് അവരും ഉപരോധത്തിലകപ്പെട്ട സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. കാരണം ഓരോ ദിവസം കൂടുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ മരുഭൂമിയിലെ. ഹുയയിൻ്റെ അവരെ ജൂത സുഹൃത്തുക്കൾ അവരുടെ ആവശ്യപ്രകാരമാണ് ഇത്രയും ഇവർ ഈ വിഷമങ്ങൾ സഹിച്ച് അവിടെ തന്നെ നിന്നത്, നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ട് അവിടെ നിന്നത്. പ്രവാചകൻ്റെ മറ്റൊരു ദൂതൻ നുഐം ബിൻ മസൂദ് ഖുറൈള ഗോത്രത്തെ സമീപിച്ചു. ജാഹിലിയ കാലം മുതൽക്ക് ഖുറൈള ഗോത്രത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു നുഐം. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മതാശേഷം അദ്ദേഹം പിന്നീട് ഇസ്ലാം മതത്തിൽ ചേരുകയാണ് ഉണ്ടായത്. നുഐം അദ്ദേഹം ഇസ്ലാം മതം ആശ്രയിച്ച ശേഷം അവർ അത് അങ്ങനെ ആശ്രയിച്ച കാര്യം അവരറിഞ്ഞിരുന്നില്ല, കുറേയിളക്കാർ അറിഞ്ഞിരുന്നില്ല. ഏതായാലും പഴയ സ്നേഹബന്ധത്തിൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ അയവിറക്കിയ ശേഷം ഖുറൈശികളുടെ പക്ഷം പിടിക്കുന്നതിന്, ഖുറൈശികളുടെ പക്ഷം ഇത്തരണത്തിൽ പിടിച്ചത് അത് ആപത്താണെന്ന് നുഐം കുറേയിളക്കാർക്ക് വലിയ താക്കീത് നൽകി. നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, ഖുറൈശികൾക്കും ഗത്ഫാൻകാർക്കും ഇന്നത്തെ രീതിയിലുള്ള ഉപരോധം, ഇപ്പോൾ അവർ ഉപരോധത്തിലകപ്പെട്ട് കിടക്കുകയാണ്. ഓരോ ദിവസവും തള്ളി നിൽക്കുക എന്നുള്ളതിൽ ഓരോ മണിക്കൂറും തള്ളി നിൽക്കാൻ അവർ പെടാപ്പാട് പെടുകയാണ്. അതുകൊണ്ട് അവർക്ക് ഈ ഉപരോധം ദീർഘനാൾ തുടരാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവർ സ്ഥലപ്പെടും. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ വഞ്ചന കുറ്റം, നിങ്ങൾ ചെയ്ത വഞ്ചന, അതിൻ്റെ പേരിൽ നബി തിരുമേനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നടപടിക്കും നിങ്ങൾ വിധേയരാകും. അന്ന് നിങ്ങളെ സഹായിക്കാൻ ഞാനടക്കം ആരും ഉണ്ടാവില്ല. നുഐം അവരെ ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിൽ ഖുറൈശികൾ പരാജയപ്പെടുന്ന പക്ഷം ഖുറൈള ഗോത്രത്തെ നിസ്സഹായ അവസ്ഥയിൽ നബി തിരുമേനിയുടെ ദയയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങളെ എന്ത് വേണ്ടി ചെയ്തോളൂ. കാരണം ഖുറൈള ഗോത്രത്തിന് സഖ്യസേനയോടൊപ്പം പോകാൻ കഴിയില്ല. അവരെ ഭവനങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും കിടക്കുന്ന മദീനയിലാണ്. ആയതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ, സഖ്യസേനയ്ക്ക് തിരിച്ചു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഖുറൈള ഗോത്രം നബി തിരുമേനിയുടെ ഉള്ളം കയ്യിൽ കിടന്ന് അദ്ദേഹത്തിൻ്റെ ദയയ്ക്ക് വേണ്ടിയിട്ട് വിലപിക്കേണ്ടെന്ന ഗതികേട് അവർക്ക് വരും. അത് സംഭവിക്കാതിരിക്കാൻ ഏതാനും ഖുറൈശികളെ, നിങ്ങളിനി ഖുറൈശികളോടൊപ്പം ചേരുകയാണെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി നബി തിരുമേനിയുടെ ദയയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് അവർ തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിനി അവരൊപ്പം ചേരുകയാണെങ്കിൽ കുറേ ഖുറൈശികളെ, പ്രമുഖരായിട്ടുള്ള കുറേ ഖുറൈശികളെ
സ്വന്തം അധീനത്തിൽ പണയപ്പാടെടുക്കുന്ന പോലെ നിർത്തിയ ശേഷം മാത്രമേ നിങ്ങൾ ഖുറൈശികളോടൊപ്പം യുദ്ധത്തിൽ അണിചേരാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ യുദ്ധത്തിൽ തോൽക്കുന്ന പക്ഷം, തിരിച്ചു പോകേണ്ടുന്ന സാഹചര്യം വരുന്ന പക്ഷം നിങ്ങൾ വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടുകയായിരിക്കും ചെയ്യുക. അവർ നിങ്ങളുടെ കാര്യം നോക്കില്ല, കാരണം അവർക്ക് രക്ഷപ്പെടണം. നിങ്ങൾക്ക് അവരോടൊപ്പം പോകാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ. അവർ പോകുന്നവരെ നിങ്ങൾക്ക് അവരോടൊപ്പം പോകാൻ കഴിയുമോ? കഴിയില്ല. അങ്ങനെ പോകണമെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് പോകുക? നിങ്ങൾക്കവിടെ വീടില്ല, കുടുംബമില്ല, ഒന്നുമില്ല. ഇവിടെയുള്ളതെല്ലാം വിട്ടെറിഞ്ഞ് വേണം പോകാൻ. ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഖുറൈശികളോടൊപ്പമാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെങ്കിൽ അവർ ഈ രീതിയിൽ നിങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാൻ ഖുറൈശികളിൽ പെട്ട കുറേ ആളുകളെ, പ്രത്യേകിച്ചും പ്രമുഖരായിട്ടുള്ള ആളുകളെ നിങ്ങളോടൊപ്പം നിങ്ങൾ പണയമായിട്ട് അവരിൽ നിന്ന് വാങ്ങിച്ചു വെക്കണം. ഇതാണ് നുഹൈം ഉപദേശിച്ചത്. ഏതായാലും നുഹൈമിൻ്റെ ആ തന്ത്രം കുറിക്ക് കൊണ്ടു എന്ന് പറഞ്ഞാലും മതിയല്ലോ. അതിനുശേഷം നുഹൈം പിന്നെ പോയത് ഖുറൈശികളുടെ താവളത്തിലേക്കാണ്. നബിതിരുമേനിയുമായിട്ടുള്ള കരാർ ലംഘിച്ചതിൽ കുറേയുള്ള ഗോത്രത്തിന് ഇപ്പം സങ്കടമുണ്ട്, അവർക്ക് ഖേദമുണ്ട്, അവർ പരിഭ്രാന്തിയിലാണ്. ആയതുകൊണ്ട് തന്നെ ഖുറൈശി പ്രമുഖരെ നബിതിരുമേനിയുമായിട്ടുള്ള സ്നേഹം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, അതവർ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തണമല്ലോ, അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി അവരുടെ സ്നേഹം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചില ഖുറൈശി ഗോത്രക്കാരെ മുഹമ്മദിന് പിടിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ കുറേള ഗോത്രം. എങ്ങനെയുണ്ട്? കുറേളക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഖുറൈശികളോടൊപ്പമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ നാളെ ഖുറൈശികൾ നിങ്ങൾ അപകടത്തിൽപ്പെടുത്താതിരിക്കാൻ കുറെ ഖുറൈശികളെ നിങ്ങൾ ആവശ്യപ്പെട്ടോ? എന്നിട്ട് ആ ഖുറൈശികൾ അവിടെ താമസിപ്പിച്ചോ? അപ്പോൾ കുറേള ഗോത്രക്കാർക്ക് തോന്നി അത് കാര്യമാണല്ലോ. ഇതും കഴിഞ്ഞ് ഖുറൈശികളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട കുറെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് നബിതിരുമേനിക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കുറേള ഗോത്രക്കാർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഇതാണ് നുഹൈം ഖുറൈശികളെ അറിയിച്ചത്. ഏതെങ്കിലും ഖുറൈശികളെ ഞങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരണം, ഞങ്ങൾക്ക് തരണമെങ്കിൽ മാത്രമാണ് നിങ്ങളോടൊപ്പം ഞങ്ങൾ യുദ്ധത്തിന് വരുള്ളൂ എന്നിട്ട് പറയുകയാണെങ്കിൽ സൂക്ഷിക്കണം. അവരുടെ ഉദ്ദേശം ഇതാണ്. നിങ്ങൾ കൊടുക്കുന്ന ഖുറൈശികളെ അവർ നബിതിരുമേനിക്ക് കാഴ്ചവെക്കും, അത് വെച്ചുകൊണ്ട് അദ്ദേഹം വിലപേശും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഗത്ഫാൻകാരുടെ മുമ്പിലും ഇതുപോലെ ചെന്ന് ഗത്ഫാൻകാരോടും കൂടി പറഞ്ഞു, ഈ കാര്യം പറഞ്ഞു, നിങ്ങളിന്ന് കുറേ ആൾക്കാരെ കുറേള ഗോത്രക്കാരെ ആവശ്യപ്പെടും കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? നിങ്ങൾ കുറേള ഗോത്രക്കാരെ ഒറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി, യുദ്ധത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങൾ അവരെ ഇട്ടെറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് കുറച്ച് പ്രമുഖരെ അവരുടെ അധീനതയിൽ നിർത്തണമെന്ന് പറയുന്നത്. പക്ഷെ സംഭവം അതല്ല. നിങ്ങളങ്ങനെ ആരെങ്കിലും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരുടനെ തന്നെ ആ ആളുകളെ, ഖുറൈശികളെ, സഖ്യസേനയിൽപ്പെട്ട പ്രമുഖരെ നബിതിരുമേനിക്ക് കാഴ്ചവെക്കും. പിന്നെ അതും വെച്ചുകൊണ്ട് നബിതിരുമേനി വിലപേശും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഏതായാലും ഖുറൈശികളാകെ സംശയാലികളായി. ഗത്വാൻകാലിലും ഇതേ മരുന്ന് തന്നെയാണ് കുത്തിവെച്ചത്. അവർക്ക് ആകെ സംശയം. അതുകൊണ്ട് സംശയദൃഷ്ടിയോട് കൂടിയിട്ടാണ് അവർ പിന്നെ കുറേള ഗോത്രക്കാരെ അവർ വീക്ഷിച്ചത്. അവരതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് കൂടി ആലോചിക്കുകയും ചെയ്തു. തുടർന്ന് അബൂ സൂഫിയാൻ്റെ ഒരു ദൂതൻ, സൈന്യാധിപൻ്റെ, സഖ്യസേനയുടെ അധിപൻ്റെ ഒരു ദൂതൻ കുറേള ഗോത്ര തലവന്മാരെ പോയി കണ്ടു. അവരെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ലയോ കാബേ, ഈ മനുഷ്യനെ ഉപരോധിച്ചുകൊണ്ട് എത്ര കാലമായി നമ്മളിവിടെ കഴിയുന്നു,
അതിനാൽ ഇനി ഇനി സമയം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, നാളെ തന്നെ നിങ്ങൾ ആക്രമണം തുടങ്ങണം. ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ എത്തിച്ചേരും, സംശയിക്കണ്ട. നാളെയോ? കൗപ്പ് ചോദിച്ചത് അതാണ്. നാളെ പറ്റില്ല, നാളെ സബ്ബത്ത് ദിനമല്ലേ? നാളെ സബ്ബത്ത് ദിനമാണ്. ശബ്ബത്ത് ദിനത്താൽ യുദ്ധം ചെയ്യുകയോ? അറേബ്യൻ ഉപദ്വീപിൽ ആരും അങ്ങനെ ചെയ്യില്ല, അതൊരു മര്യാദയാണ്. അതുകൊണ്ട് നാളെ സബ്ബത്ത് ദിനമാണ്, നാളെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ജോലിയും ഞങ്ങൾ ചെയ്യില്ല. കൃഷി കാര്യങ്ങളിൽ പോലും ഞങ്ങൾ മാറ്റിവെക്കുമോ? ആ ദിവസം അവിടെ പറ്റില്ല എന്ന മറുപടിയാണ് കാബ് നൽകിയത്. ഇതോടുകൂടിയിട്ട് ഖുറൈശികൾക്കും ഗത്ഫാൻകാർക്കും ഒരു കാര്യം മനസ്സിലായി, നുഹൈം അവർക്ക് കൊടുത്ത സൂചന ശരിയാണെന്ന് മനസ്സിലായി. ഖുറൈള ഗോത്രക്കാർ അവിടെ തന്ത്രം പയറ്റിക്കൊണ്ട് തങ്ങൾക്കെതിരെ തങ്ങളുടെ ആളുകളെ പിടിച്ചു കൊണ്ടുപോയിട്ട് നബിത്തിരുമേനിക്ക് കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് അവർക്ക് അതിപ്പോൾ സംശയമല്ല, അവർ ഉറപ്പിച്ചു. അൽഹംദുലില്ലാ. നമസ്കാരം.